പവർ ബാങ്കിങ് വീഡിയോ ഓഫ് MBTV. അതെ, ഇന്നത്തെ വീഡിയോ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫീൽഡിൽ ഉള്ളവർക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആൻഡ് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ സ്വന്തം MD കണ്ടക്ട് ചെയ്യും. മറ്റൊന്നുമല്ല, നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവശേഷിക്കുന്ന നല്ല നല്ല പാറുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നിങ്ങളുടെ MD നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്ന്. നമുക്ക് എല്ലാവർക്കും പലർക്കും അറിയാം, പക്ഷെ ഒരുപക്ഷെ പുറത്തു നിന്നും ആലപ്പുഴ ജില്ലകളെ പുറത്തു നിന്നും വരുന്നവർക്ക് ഒരുപക്ഷെ ദിസ് വുഡ് ബി എ ന്യൂ ഇൻഫോർമേഷൻ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി ബിസിനസ്. ഫൈവ് സ്റ്റാർ ബാർ ആണ്, ഫൈവ് സ്റ്റാർ ഹോട്ടലാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ബാധകമാണ്. പിന്നെ അവരുടെ ഡ്രസ് കോഡ് ഇതൊക്കെയാണ്. ഇതൊട്ടുമിക്ക എല്ലാ ഫൈവ് സ്റ്റാറും ഫോർ സ്റ്റാറും എല്ലായിടത്തും ഇതൊക്കെ അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ ആക്ച്വലി ട്രൈ ചെയ്യാൻ പോണത് ഫ്ലേവേർഡ് വാട്ടർ പ്ലസ് സ്പ്രൈറ്റ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് സ്പ്രൈറ്റ് യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ നോക്കട്ടെ സാഹചര്യത്തിൻ്റെ സന്ദർഭം അനുസരിച്ച്. വിതിൽ ഡിസൈൻ, ഇതൊരു ഷാൻഡി പരുവത്തിൽ ഞാൻ കഴിക്കും കേട്ടോ, അതിനു വേണ്ടിയിട്ട് കുറേ കാലമായി ഷാൻഡി കഴിച്ചു. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബാർസ്, ബെസ്റ്റ് ബാർസ് എന്ന് ഞാൻ പറയുന്നില്ല, ഉള്ളതെല്ലാം ഞാനങ്ങ് പറയാം, കാരണം എല്ലാവർക്കും ഒരു ഇൻഫോ വേണമല്ലോ. സോ ഫസ്റ്റ് ഓൺ മൈ കോഡ്. ഇപ്പോൾ എവിടെ തുടങ്ങും? നിലവിൽ തന്നെ പ്രസൻ്റ്ലി ഒരുപാട് ബാറുകളുണ്ട്, ഞാനിപ്പോൾ ഇരിക്കുന്നത് ഉൾപ്പെടെ. ഞാനിപ്പോൾ ഈ പറയുന്ന ഈ ലിസ്റ്റിനകത്ത് ഒരു ഹയറാർക്കിയും കാര്യങ്ങളും ഒന്നുമില്ല, വിച്ച് മീൻസ് ഏറ്റവും ടോപ്പിൽ വരുന്ന ഏറ്റവും നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 20, നമ്പർ 10 അങ്ങനെയുള്ളൊരു ഹയറാർക്കിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഷഫിൾ ലിസ്റ്റ് which is provided by ND. This one ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടതുമാണ്, ആ ഒരു സ്ഥലം നമ്മുടെ ആലപ്പുഴ ബീച്ചിലുള്ള ഹാർബർ ബാർ, ദി ഹാർബർ ബാർ. നമ്മുടെ ചാനലിൽ ഒന്ന് രണ്ട് തവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതേ സെയിം ബാർ ഇപ്പൊ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആക്കി, കുറച്ചുകൂടെ ഒരു അവർ കുറെ കൂടെ എന്താ പറയുക മെയിൻ്റെനൻസ് നടത്തി നല്ലൊരു ഭംഗിയിലോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്ന് ഇവ ഒഴിവാവുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ നമുക്കത് അവിടെ പോയി നല്ലൊരു വീഡിയോ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഹാർബർ ബാറിൽ ഞാനും ഡ്രങ്കൻ ജിയും കൂടെയാണ് ഫസ്റ്റ് ടൈം പോയത്. ഞാനും ഡ്രങ്കൻ ജി ആയിട്ട് മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. ഡ്രങ്കൻ ജിയുടെ തിരിച്ചുവരവിൽ തീർച്ചയായിട്ടും MD ഡ്രങ്കനും കൂടെ അവിടെ പോകാൻ ശ്രമിക്കാം. സോ ദാറ്റ്സ് എ നമ്പർ 1 സ്പോട്ട്. നോ, ഇറ്റ്സ് നോട്ട് നമ്പർ 1 സ്പോട്ട്, ആൻഡ് ദാറ്റ്സ് എ നമ്പർ 1 പോയിന്റ്, ദി ഹാർബർ ബാർ. ഇങ്ങനെ കഴിക്കുമ്പോൾ സുഖം എന്ന് പറഞ്ഞാല് ഈ ഫ്ലേവേർഡ് വാട്ടറിന്റെ കൂടെ ഈ ഒരു സ്പ്രൈറ്റും കൂടെ കലക്കുമ്പോൾ ശരിക്കും നല്ലൊരു സ്വീറ്റ് ഫ്ലേവർ വരും, നമുക്ക് സുഖമായിട്ട് കഴിക്കും. ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല കേട്ടോ ഒരു പക്ഷേ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഹാർബറിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് ഈസ്, കാരണം നമ്മളറിയാം നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്തോട്ട് നമ്മൾ മറ്റൊരു ജില്ലയിലോട്ടോ പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ചിന്ത എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് എവിടെ കിട്ടും നല്ല ഏതായിരിക്കും സെറ്റപ്പ്, അവർ ഗൂഗിളിൽ നോക്കും കാര്യങ്ങൾ. പക്ഷേ അതൊന്നും എപ്പോഴും ആക്യുറേറ്റ് ആവില്ല. പക്ഷേ എപ്പോഴും റിവ്യൂസ് വാട്ട് MD പ്രൊവൈഡ്സ് ഈസ് ആൻ ആബ്സലൂട്ട് കണ്ടന്റ് ആൻഡ് ആബ്സലൂട്ട് ഇൻഫർമേഷൻ. നമ്മൾ ഗോവയിൽ പോയ പലർക്കും അതിൻ്റെ യൂസ്ഫുൾനെസ് ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് മനസ്സിലാക്കി. ഇപ്പം ഞാനായാലും കഴിക്കുന്ന ഒരാളായതുകൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും എവിടെ ആയിരിക്കും നല്ല ബാറുള്ളത്, എവിടെയൊക്കെ ആയിരിക്കും, എന്താ നമ്മുടെ ആ ഒരു എന്താ പറയുക ചീപ്പായിട്ടുള്ള ചിലർക്ക് പൈസയുടെ ബുദ്ധിമുട്ടുള്ളവർക്ക് അതുപോലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ അടുത്ത പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് കെ ബാർ പുന്നമട. അതെ, ഞാനിതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ കയറിയിട്ടുണ്ട് കഴിച്ചിട്ടില്ല. പക്ഷെ ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ വളരെ യാദൃശികമായിട്ട് അവിടെ കയറി, അത്ര വലിയൊരു സംഭവമൊന്നുമല്ല, ചെറിയൊരു മിനി സെറ്റപ്പ് ബാറാണ്, ലോക്കൽ ബാറാണ്, വളരെ റേറ്റ് കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ കെ ബാർ ഇസ് ദി നെക്സ്റ്റ് തിങ്. ഓക്കെ ഗൈസ്, അപ്പോ അടുത്ത ബാർ ഏതാണെന്ന് പറഞ്ഞാല് ചിൽ ആൻഡ് ഫൺ. ഈ പേര് കേൾക്കുമ്പോൾ ആലപ്പുഴക്കാർക്ക് പോലും ചിലപ്പോൾ ഒരുപക്ഷെ
ഏതാണ് സംഭവം എന്ന് മനസ്സിലാകത്തില്ല. ഈവൻ എനിക്ക് പോലും അറിയില്ലായിരുന്നു വാട്ട് ഡസ് ദാറ്റ് മീൻ. ഇറ്റ്സ് നോട്ട് ലൈക്ക് വാട്ട് ഐ ഡിഡ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്, ബട്ട് അത് ഏത് ബാറാണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. ആക്ച്വലി കൂടുതൽ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മറ്റൊന്നുമല്ല നമ്മുടെയൊക്കെ സ്വന്തം പഗോഡ ബാർ. അതിനാണ് അതിൻ്റെ ആക്ച്വൽ നെയിം എന്ന് പറയുമ്പോൾ ആ ഒരു ബാർ ബാറിന്റെ പേര് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിയർ ആൻഡ് വൈൻ പാർലർ, അതിനൊരു പേരുണ്ട് ചിൽ ആൻഡ് ഫൺ. ദാറ്റ്സ് എ നെയിം ഓഫ് ദ ബാർബിക്യൂ സിറ്റുവേറ്റഡ് ഇൻ പഗോഡ റിസോർട്ട്. സംഭവം ട്രഡീഷണൽ ആണ്, വിൻറ്റേജ് ആണ്, ഒരുപാട് നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ബാറാണ് ഈവൻ ഫോർ മീ. സോ ദാറ്റ്സ് എ തിങ് ചിൽ ആൻഡ് ഫൺ എ കെ എ പഗോഡ റിസോർട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഷാൻഡിയുടെ ഒക്കെ ടൈം ലിമിറ്റ് എത്തിക്കഴിഞ്ഞു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റിയൽ ബിസിനസ്. അതെ, അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട്, ദാറ്റ്സ് വാട്ട് ദിസ് ഈസ് ആക്ച്വലി. ഞാൻ ഐസി യൂസ് ചെയ്യുന്നില്ല, അതിന്റെ കാരണം എന്താ അറിയാം, എനിക്ക് ഇപ്പോഴും ത്രോട്ട് ഇൻഫെക്ഷൻ മാറിയിട്ടില്ല, ആ പനിയിൽ നിന്നും റിക്കവർ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏകദേശം ഞാൻ കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷനും പനിയും കാര്യങ്ങളും, അതുകൊണ്ടാണ് ഞാൻ ഐ സി യൂസ് ചെയ്യാത്തത്. ഞാൻ കഴിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ കൂടെ ഷാൻഡി ആക്കാൻ വേണ്ടിട്ട് സ്പ്രൈറ്റ് മാത്രമാണ് ഇത്തിരി ചിൽഡാക്കി മേടിച്ചത്. അപ്പൊ അത് മീഡിയം പരുവത്തിൽ കിട്ടും. സോ ദാറ്റ്സ് നോട്ട് ദ ടോപ്പിക്. സോഡ ഒരല്പം തണുപ്പുള്ളതാണ്. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദിസ്. The next point is, കാമലത്തിലുള്ള കാമലത്ത് കൺവെൻഷൻ സെന്ററിലുള്ള അവിടെ മൂന്ന് ക്ലാസ് ബാറുകളുണ്ട്. രസം, അതിരസം, പിന്നെ അവിടുത്തെ ലൗഞ്ച്, ഏറ്റവും ടോപ്പിലുള്ള ലൗഞ്ച്, നമ്മളെപ്പോഴും പോകുന്ന ദ സെയിം ലൗഞ്ച്. അപ്പോൾ രസം എന്ന് പറയുമ്പോൾ ആബ്സല്യൂട്ട്ലി ലോക്കൽ ബാറാണ്. അതിരസം എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ലെവൽ, നമ്മുടെ ബ്ലൂ ഷെയ്ഡ്, നമ്മുടെ ഓൾഡ് ഫോക്സ് ട്രൈ ചെയ്ത ആ ഒരു സെഗ്മെന്റിലെ, അതാണ് അവരുടെ അതിരസം എന്ന് പറയുന്ന ബാർ. പിന്നെ ദ ആബ്സല്യൂട്ട് ലൗഞ്ച്, അപ്പോൾ അതും നല്ല തരക്കേടില്ലാത്തൊരു ബാറാണ്. ഇറ്റ്സ് ആക്ച്വലി എ ക്വയറ്റ് പ്ലേസ്, നമുക്ക് ഒരു മൂഡിനും ഒരു എൻജോയ്മെന്റിനും വേണ്ടിയിട്ട് ഒരു ക്വയറ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് തിങ് ബ്രീഫ് അബൌട്ട് ദിസ്. ഇത് ആക്ച്വലി നമ്മൾ ഇതിനു മുമ്പും ട്രൈ ചെയ്തിട്ടുണ്ട്, മാരിനേറ്റഡ് സീ ഫുഡ് സാലഡ്, ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഷ്രിംപ്, ഫിഷ് ആൻഡ് സ്ക്വിഡ് ആസ് വെൽ. ആണോ, സ്ക്വിഡിന്റെ റിങ്സ് ആണോ? പൊതുവെ ഞാൻ സ്ക്വിഡ് കഴിക്കാറില്ല, പക്ഷേ ഈ മാരിനേറ്റഡ് സാലഡിന്റെ കൂടെ ഞാനത് ട്രൈ ചെയ്യാറുണ്ട്. എക്സാക്ട്ലി, പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ഉണ്ട് കേട്ടോ, അതൊരു അൺഎത്തിക്കലാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് ഇവര് ബോണസ് മെറ്റീരിയൽ ആയിട്ട് തരുന്നതാണ് ആക്ച്വലി. പിന്നെ ഫിഷും ഉണ്ട് കേട്ടോ, നോർമൽ ഫിഷും ഉണ്ട് ഇതിനകത്ത്. ആബ്സല്യൂട്ട്ലി വർത്ത് ഫോർ യുവർ മണി. സീ ഫുഡിന്റെ ഒക്കെ ഒരു സ്മെൽ അടിക്കുന്നുണ്ട് കേട്ടോ. We will get back into this. Okay guys, അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ അടുത്ത ബാർ ഏതാണെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ വളരെയധികം പോപ്പുലാരിറ്റി ഒന്നും ഇല്ല, അതിന് വളരെയധികം ഫേമസും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം കമ്പയർ ടു അതർ ബാർസ് ഇതെന്ന് പറയുന്ന ഒരു ന്യൂ സെഗ്മെന്റ് ആണ്. കാരണം ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത്, ഇപ്പോഴത്തെ പ്രസന്റ് അല്ല ഞാൻ പറഞ്ഞു, നിലവിലുള്ള സെഗ്മെന്റുകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ബാറാണ്. നമ്മുടെ ആലപ്പുഴ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള മാഗ്നറ്റ് ഹോട്ടലാണ്. പക്ഷേ എനിക്ക് അതിനോട് അത്ര വലിയൊരു അഭിപ്രായം ഇല്ല. അവിടെ സ്റ്റാഫായാലും കാര്യങ്ങളായാലും ഇത്തിരി അഹങ്കാരികളാണ്, എക്സ്പെഷ്യലി വൺ ബൗൺസർ ആലപ്പുഴ ബസ് സ്റ്റാൻഡിലുള്ള ഇത്തിരി അഹങ്കാരികളാണ്. പിന്നെ അവർ റേറ്റ് നല്ല കത്തിയാണ്, ആ ഒരു റേറ്റിന് ഒന്നും ഇല്ല ആക്ച്വലി അവിടെ. ഫുഡായാലും അത്ര പോരാ, ഞാനിപ്പോൾ ഡീഗ്രേഡ് ചെയ്യുന്നില്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഉള്ള കാര്യം പറയത്തുള്ളൂ, ഉള്ള കാര്യം പറയും ചെയ്യും, അതേതവനാണല്ലോ. സോ അതാണ് മാഗ്നറ്റ്, ഈസി ആക്സസ് ആണ്. അതായത് ബസ് സ്റ്റാൻഡിൽ വന്ന് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയ രണ്ട് ചൂട് അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ ഹോട്ടലുണ്ട്, തട്ടപ്പുറം തന്നെ മാഗ്നറ്റ് ഹോട്ടൽ ബാറുണ്ട്. അവിടെയും രണ്ട് ക്ലാസ് ഓഫ് ബാറുണ്ട്, ഒന്ന് ലോക്കൽ ബാർ എന്ന് പറയാൻ പറ്റില്ല, അതും ഏസി ആണ്. പിന്നെ അവരുടെ പ്രീമിയം ഒന്നും പറയാൻ പറ്റത്തില്ല, രണ്ടും ഏകദേശം സെയിം ആംബിയൻസ് ആണ് ആക്ച്വലി. അതാണ് ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ കൗണ്ടറുണ്ട്, കൗണ്ടറിൽ ചെന്ന് ബില്ല് അടിച്ചിട്ട് സാധനം മേടിച്ച് കഴിക്കാം. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ടേബിൾ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അത്ര അഭിപ്രായമില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. Thank you.
എല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിക്കാം. ഇതിനകത്ത് എല്ലാം ഒന്നും ചേർന്നിട്ടില്ല, ആക്ച്വലി സ്ക്വിഡ് ഉണ്ടെന്ന് തോന്നുന്നു. നോ, ദേർ ഇസ് നോ സ്ക്വിഡ്. അപ്പൊ ഒരു സ്ക്വിഡിനെയും കൂടെ നമുക്ക് ഇവന്റെ കൂടെ ചേർക്കാം. അപ്പൊ ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? സ്ക്വിഡ് ഉണ്ട്, ഷ്രിംപ് ഉണ്ട്, ഫിഷ് ഉണ്ട്. താഴെ ഫിഷ് തന്നെയാണെന്ന് തോന്നുന്നു. മേ ബി ഇറ്റ്സ് എ ചിക്കൻ പീസ്. എന്തായാലും പിന്നെ ഒരു ചില്ലി, ഇത് മൂന്നും കൂടെ ചേർത്ത് ഒരു പിടപടയ്ക്കാം. ഇറ്റ്സ് ആക്ച്വലി ടോട്ടൽ ഫ്ലേവർ ബോംബ്ഷൽ. അതായത് പലതരത്തിലുള്ള സീ ഫുഡാണ് നമ്മളിപ്പോൾ കഴിച്ചത്. ഞാൻ പറഞ്ഞു കാണിച്ചല്ലോ എന്തൊക്കെയാണ്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും ഫ്ലേവേഴ്സും കൂടെ അടങ്ങി. ഇറ്റ്സ് ആക്ച്വലി ഇറ്റ് വാസ് എ ബോംബ്, സീ ഫുഡ് ബോംബ്. പക്ഷേ നമുക്ക് എല്ലാം കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ പാടില്ല. ഫേവററ്റ് ആയ ഒരു ഷ്രിംപിനെ എടുക്കുക. വേണ്ട, ചിക്കൻ ആണോ ഫിഷ് ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ പ്ലെയിൻ ആയിട്ട് ഇടുന്ന സാധനം ഫിഷ് ആണ് ആക്ച്വലി. എനിക്ക് അത് കുട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് ആക്ച്വലി ഫിഷ്. അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനിട്ട് പോയിന്റ് ആരാണെന്ന് അറിയണ്ടേ. അടുത്തത് ആലപ്പുഴയിലെ ഇതേപോലെ നമ്മുടെ എന്താ ഞാൻ പറഞ്ഞത്, ഒരു വിൻറ്റേജ് ബാർ പറയില്ലേ, പ്ലാസ, ഐ മീൻ വാട്ട് വിൻ സേ, പഗോഡ. പഗോഡ പോലെ തന്നെ അതേപോലെ കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്ത മറ്റൊരു ബാറാണ് ഹോട്ടൽ പ്ലാസ. അതെ, നമ്മൾ പല വീഡിയോസ് അവിടെ ചെയ്തിട്ടുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാസ ഇപ്പം ഞാൻ പറഞ്ഞു റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ മാസത്തിനകം അവരുടെ ന്യൂ ബിൽഡിംഗ് ഓപ്പൺ ആവും. ഇന്നോഗ്രേഷനും എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാനല്ല ഇന്നോഗ്രേറ്റ് ചെയ്യുന്നത്, പക്ഷെ എന്തുകൊണ്ടും ഒരു ബാറൊക്കെ ഇന്നോഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി. അപ്പോൾ പ്ലാസയിലെ ഒത്തനേകം വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. പ്ലാസ എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മുടെ വീഡിയോസിൽ കണ്ട പ്ലാസ അല്ലാത്ത പഴയ പ്ലാസ ഉണ്ടായിരുന്നു. അത് നമ്മൾ അതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. വളരെയധികം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു പണ്ടും. ഇപ്പോഴത്തത് അത്ര പോരാ, കാരണം ഇപ്പൊ അവരുടെ മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ അവർ വളരെ താൽക്കാലികമായിട്ട് മാത്രം അവർ ഒരു ബിൽഡിങ്ങിൽ, പഴയ അവരുടെ ബിൽഡിങ്ങിൽ അവർ സെർവ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും അവരുടെ ഫുഡ് ഒരു രക്ഷയില്ല, സൂപ്പർ ഫുഡാണ്. സോ ദാറ്റ്സ് ദ തിങ്, ദാറ്റ്സ് പ്ലാസ. ഏതാണ് അടുത്ത ബാർ എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷേ തരക്കേടില്ലാത്ത റിവ്യൂ ഉള്ള ഒരു ബാറാണ് അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ. എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ ബാർ, എന്റെ തൊട്ടടുത്തല്ല, തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ബാർ എന്ന് പറയുമ്പോൾ ദാ ഈ കായലോരത്ത് തന്നെ ദാ അക്കരെ കാണുന്ന, കാണിച്ചു തരണേ, ദാ കണ്ടോളൂ. അതിനു മുമ്പ് ഈ ഇന്ധനം ഒന്ന് കഴിക്കട്ടെ. ആ കാണുന്ന നീല വെളിച്ചം, കറുപ്പ് വെളിച്ചമാണോ ചുവന്ന വെളിച്ചമാണോ എന്നെല്ലാം നിങ്ങൾ കണ്ടുവിതോ. അത് കണ്ടില്ലേ, ആ ഒരു ബ്ലൂ കളർ. നമ്മുടെ ചാണ്ടിയുടെ, ദുബായ് ചാണ്ടിയുടെ ലേക്ക് പാലസ് എന്ന് പറയുന്ന ബാറാണ്, ലേക്ക് പാലസ് ഹോട്ടൽ എന്ത് വേണേ പറയാം. നിങ്ങൾക്ക് ഊരിട്ടാണ്, അതുകൊണ്ടാണ് ഒന്നും മനസ്സിലാവാത്തത്. നമ്മൾ ഒരിക്കലും അതിന്റെ പടിവാതിൽ വരെ പോയതാണ് പണ്ടൊരിക്കൽ, പക്ഷെ നമുക്ക് അവിടെ അന്ന് ചെയ്യാൻ സാധിച്ചില്ല വീഡിയോ, വർഷങ്ങൾക്ക് മുമ്പ് ആക്ച്വലി. അപ്പോൾ അവിടെയാണ്, ആ ഒരു ബാറാണ്, നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ബാറാണ്. കാരണം മറ്റതും കൊണ്ടല്ല, ഈ കായലോരത്തോട്ട് ഇറങ്ങി നിൽക്കുന്ന തരത്തിലുള്ളൊരു ആംബിയൻസ് ആണ് അവിടെ. പക്ഷെ അവിടുത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ അന്യായ റേറ്റ് ആണ്. ഈവൻ മോർ ദാൻ ദ മോർ ദാൻ മോർ റേറ്റ് മോർ പ്രൈസ് ആൻഡ് മോർ കോസ്റ്റ്ലി ദാൻ ദിസ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിനും മാത്രമൊക്കെ ഉള്ളതുണ്ടോ എന്നൊരു ചോദ്യം വരും. കാരണം ഞാൻ ഇതിന്റെ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് എനിക്കറിയില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ഇൻ സൈഡ്. നമുക്ക് അടുത്ത ബാറും പരിചയപ്പെടാം, അടുത്ത റൗണ്ട് മയക്ക് വഴിയും വയ്ക്കാം. പട്ടയപ്പാ, ഒരു സ്പ്രൈറ്റ് വിളിച്ചു കുടിച്ചാലോ. അടുത്ത ഏതായിരിക്കും? എനി ഗസ്, കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തും പറയാം എന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം, ആൻഡ് നല്ലതാണെങ്കിൽ ഐ വിൽ ബി കംപ്ലീറ്റ്ലി വെൽക്കമിങ്. സോ അടുത്ത ബാർ ഏതാണ്? നമ്മുടെ ഈ ഒരു പുന്നമട ലൊക്കാലിറ്റി തന്നെയുള്ള മറ്റൊരു സൂപ്പർ ബാർ ആണ് ആക്ച്വലി. ഇറ്റ്സ് ബിയർ ആൻഡ് വൈൻ.
നമ്മൾ ഒരേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ, എം ഡിയും നമ്മുടെ ഡ്രങ്കൻ ജി അല്ല നമ്മുടെ വാട്ടർമാനുമായിട്ട് ചെയ്തൊരു വീഡിയോ. പുന്നമട റിസോർട്ട്സ് എന്ന് പറയുന്ന ബിയർ ആൻഡ് വൈൻ പാർലർ വളരെയധികം പോപ്പുലർ ആണ്, വളരെയധികം എന്താ പറയാ, വളരെ മനോഹരമാണ്, ബ്യൂട്ടിഫുൾ ആണ്. ആംബിയൻസ് വൈസ് ആയാലും അതിന്റെ ലൊക്കാലിറ്റി വൈസ് ആയാലും കംപ്ലീറ്റ്ലി ഹാർട്ട് വാർമിംഗ്, ഐ വാർമിംഗ്, എവറിതിങ്. പിന്നെ പ്രൈസ് കുറച്ച് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി ടു അതർ റിസോർട്ട്സ്. നല്ല റേറ്റ് ആണ്, ഒരു ബിയറിനൊക്കെ ഏകദേശം ഒരു 450 രൂപയൊക്കെയാണ്. ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഫൈവ് സ്റ്റാർ ബാറിന്റെ ഒക്കെ ഒരു റേറ്റ് വരും. പക്ഷേ നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് കിട്ടുന്നൊരു നല്ലൊരു മനസ്സിന് സത്യമായിട്ടും കുളിർമ കിട്ടും, നല്ലൊരു സ്ഥലമാണ് പുന്നമട റിസോർട്ട്സ്. അപ്പൊ ആലപ്പുഴയിലെ പരമ്പരാഗതമായിട്ടുള്ള ഹോട്ടൽ ബാറുകളെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തന്നു. അതേ ക്ലാസ്സിൽ പെടുന്ന ഒരുപക്ഷെ പണ്ടൊക്കെ സെലിബ്രിറ്റീസ് ആലപ്പുഴയിൽ വന്നാൽ സ്ഥിരമായി സ്റ്റേ ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. ഇപ്പോഴും അതിനത്ര കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല, കാരണം ഇപ്പൊ കോമ്പറ്റീഷൻ വളരെയധികം, അതിനേക്കാൾ ഒരുപാട് ഒരുപാട് മെച്ചുവേർഡ് ആയിട്ടുള്ളതും ഒരുപാട് ഒരുപാട് ഫെസിലിറ്റീസും ഭംഗിയുമുള്ള ഒരുപാട് ഒരുപാട് ക്ലാസ് ഓഫ് ഹോട്ടൽസ് വന്നിട്ടുണ്ട്. ഉദാഹരണം നമ്മുടെ റമദ, അതേപോലെ ഒത്തനേകം വന്നാൽ എന്നാലും ഇപ്പോഴും അവരോടൊക്കെ കിടപിടിക്കുന്ന ഒരു കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഹോട്ടലുണ്ട് ആലപ്പുഴയിൽ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ പേരിലുണ്ട് അതിന്റെ എല്ലാ ഒരു ക്വാളിറ്റിയും. ഹോട്ടൽ പ്രിൻസ്, ഈ പേര് കേൾക്കാത്ത ഒരു ഭൂരിഭാഗം മലയാളികൾക്കും ഈ പേര് അറിയാം, ആലപ്പുഴയെ കുറിച്ച് അറിയാന്ന് പറഞ്ഞു. സെലിബ്രിറ്റീസിനിടയിൽ വരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് ഹോട്ടൽ പ്രിൻസ്. നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോണ്ടസ് ഒക്കെ അവിടെയാണ് ജനിച്ചത്. കോണ്ടസ് അവിടെ ഉണ്ടാക്കിയതല്ല കേട്ടോ അതിന്റെ അർത്ഥം, നമ്മുടെ ചാനലിൽ കോണ്ടസ് ആദ്യമായിട്ട് വന്നിട്ടുള്ളതും അവസാനമായിട്ട് വന്നിട്ടുള്ളതും ഹോട്ടൽ പ്രിൻസിലാണ്. സോ ടു പ്രിൻസ് ഹോട്ടൽ. ഒന്നുകൂടെ പോണമെന്നുണ്ട് അവിടെ, പക്ഷെ അവിടെ പഴയ ഒരു സെറ്റപ്പ് അല്ല ആക്ച്വലി. അവിടെ രണ്ട് ക്ലാസ് ഓഫ് ബാർ ഇടും, ഒന്ന് തനി ലോക്കൽ ബാർ, ഒരു ബാറിനകമൊന്നുമല്ല, ഒരു സൈഡിൽ നമ്മൾക്ക് ഈ ഞാൻ പറയുന്നില്ല ഒന്ന് അല്ല ആക്ച്വലി മൂന്ന് ഫേസ് ഉണ്ടായിട്ട്, ഒരു തനി ലോക്കൽ ഉണ്ട്, പിന്നെ ഒരു ഡാർക്ക് ഏരിയ ഉണ്ട്, അവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ അപ്പുറത്ത് ഒരു ബൾബൊക്കെ കത്തിച്ച ഒരു സെറ്റപ്പിലുള്ള ബാറുണ്ട് നമ്മൾ അന്ന് പോയ സ്ഥലം. ഇത്രയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശം ഓവർവ്യൂ. പ്രൈസും അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, വളരെയധികം ചീപ്പാണ്. എനിക്ക് എപ്പോഴും പറ്റുന്ന ഫോൾട്ടാണ്, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഈ ഫുഡിനെ കുറിച്ച് ബോദർ ചെയ്യത്തില്ല, അപ്പൊ അത് ഇങ്ങനെ ഇരുന്ന് തണുക്കും. പിന്നെ അവസാനം ഞാനിത് പാഴ്സൽ ചെയ്ത് വീട്ടിൽ ചെന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് സ്ഥിരം ഉണ്ടാവുന്നത്. ഇന്നും അതൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞാനിത് മനസ്സിലാക്കിയത്തോളം ഇത് മൂന്നും കൂടെ എല്ലാം കൂടെ കഴിക്കുമ്പോളേ അതിന്റെ ഫ്ലേവർ ആക്ച്വലി കിട്ടത്തുള്ളൂ. ഇൻഡിവിജ്വൽ ആയിട്ട് കഴിക്കുമ്പോൾ അത്ര സുഖമില്ല. ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ഇത്രയും സ്പ്രൈറ്റ് കൂടെ ആഡ് ചെയ്യാം. എന്റെ പേഴ്സണൽ ചോയ്സ് കേട്ടോ. പാരമ്പര്യമുള്ള ഒരു ബാറാണ്. നമ്മൾ ഈയിടെ ആയിട്ട് പോയായിരുന്നു, ഈയിടെ അല്ല ഒരു മേ ബി ഒരു 3-4 മന്ത്സ് മുമ്പ് നമ്മളവിടെ പോയായിരുന്നു. ആലപ്പുഴ പാതിരപ്പള്ളിയോ കലവൂരോ വലിയ ചെറിയ കലവൂരോ മറ്റുള്ള എൻകേസ് ബാർ, എൻകേസ് റെസിഡൻസി അങ്ങനെ കണ്ടാണ് ഇപ്പൊ ഒരു മോഡിഫൈ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എങ്കിലും എല്ലാ ആലപ്പുഴക്കാരുടെ മനസ്സിൽ എപ്പോഴും അത് എൻകേസ് ബാർ ആണ്. സോ എൻകേസ് ബാർ ആണ് ഇപ്പോഴത്തെ ഒരു ആക്ച്വലി. അവിടെ ഒരു 3 ക്ലാസ് ഉണ്ട്, ലൗഞ്ച് ഉണ്ട്, ലോക്കൽ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് റൂഫ് ടോപ്പ് ഗാർഡൻ ബാറും ഉണ്ട്. സോ നല്ലൊരു ആംബിയൻസ് ആണ്, അഫോർഡബിൾ റേറ്റ് ആണ്. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. മറ്റൊരു കാര്യമില്ല, നമുക്ക് ലിസ്റ്റ് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട കാര്യമില്ലല്ലോ. ഇതേപോലെ തന്നെ 3 ക്ലാസ് ബാറുള്ള മറ്റൊരു ഹോട്ടൽ, ഇപ്പൊ ഏകദേശം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏതൊരു ഹോട്ടലായാലും ബാറിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാല്
ഒരു ബാർ കൊണ്ട് മാത്രം ആരും തൃപ്തിപ്പെടുത്തില്ല. പണ്ടത്തെ കാലത്ത് പറഞ്ഞിട്ട് ഒരു പോയി ഹോട്ടലിന് ഒരു ബാർ, അല്ലെ മാക്സിമം പോയി രണ്ട് ബാർ, അങ്ങനെയൊക്കെയാണ് പ്രോബബ്ലി എപ്പോഴും ഏകദേശം ഒരു ബാറൊക്കെ ആയിരുന്നു. ഒരു ട്രെൻഡിംഗ് എന്നല്ല, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഹോട്ടലുകാർക്ക് അത്രയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല, ഒരു ഹോട്ടലിന് തന്നെ 1, 2, 3, 4 ബാർ വരെയൊക്കെ ഉണ്ട്. ആർക്കാടിയ, നമുക്കറിയാം നമ്മുടെ ചാനലിൽ വളരെ പരിമിതമായിട്ട് മാത്രം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു ബാറാണ് ആർക്കാടിയ ബാർ. ആർക്കാടിയ ലാബ് ഒരു കാലഘട്ടത്തിൽ ഈവൻ രമതയ്ക്ക് മുമ്പ് പോലും ആലപ്പുഴയിലെ ഫസ്റ്റ് എവർ ലൗഞ്ച് ബാർ ആയിരുന്നു ഹോട്ടൽ ആർക്കാടിയ. ആർക്കാടിയുടെ ലോക്കൽ അല്ല ഉദ്ദേശിക്കുന്നത്, അവിടെയും ലോക്കൽ ബാർ ഉണ്ട്. പിന്നെ അവിടുത്തെ ലൗഞ്ച് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫേമസ് ആയിരുന്നു, ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ബാറാണ്. പക്ഷേ മദ്യനയം വന്നതിന് ശേഷം ഇപ്പോൾ തനി ലോക്കലായി മാറിയിരിക്കുകയാണ്, പ്രിഫർ ചെയ്യില്ല. ആർക്കാടിയല്ല ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്ലേവേർഡ് വാട്ടറിന്റെ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ഇൻ ടു ദ ബിഗിനിങ് സെഗ്മെന്റ്. അപ്പൊ ഇതിന്റെ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിപ്പോൾ അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേറ്റഡ് ആയിട്ടുള്ള ദ സെയിം സ്പോട്ട്, ഹോട്ടൽ റമദ. റമദയിൽ തന്നെ 3 ക്ലാസ് ഉണ്ട്. ഞാൻ പറയാം, 3 എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏകദേശം അല്ലെങ്കിൽ അതുപോലെ ഇല്ലെങ്കിൽ ആക്ച്വലി ഒരു കുറച്ചിലാണ് ആക്ച്വലി ആൾക്കാർക്ക് ബാറുകാർക്ക്. അപ്പോൾ ഇവിടെ തന്നെ ടിക്കി ബാർ ഉണ്ട്, നമ്മുടെ നിപ്പനടി അടിക്കുന്ന സ്ഥലം ലോക്കൽ ബാർ. പിന്നെ താഴെ ഇതിന്റെ താഴെയുണ്ട്, അതിനൊരു പേരുണ്ട് ആക്ച്വലി, ടെക്സ് ആൻഡ് ഫൈൻസ്. ഞാൻ തന്നെ വളരെ കുറച്ച് ആൾക്ക് മുമ്പാണ് ആക്ച്വലി അത് അറിയുന്നത്. പിന്നെ അവിടെ നിന്ന് പറഞ്ഞാൽ ഏകദേശം അഫോർഡബിൾ റേറ്റാണ്, അത്ര എക്സ്പെൻസീവ് അല്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദ സെയിം ഏരിയ, വെനീസ്. അതെ, വെനീസ് എന്നാണ് ഈ ഒരു ഏരിയയെ കുറിച്ച് അറിയപ്പെടുന്നത്. ഇത് അത്യാവശ്യം 5-star റേറ്റിംഗ് ആണ്. 5-star റേറ്റിംഗ് മീൻസ് ഔട്ട് ഓഫ് 5 യു ക്യാൻ ഗോ ഫോർ 4.75. ദാറ്റ്സ് മൈ റേറ്റിംഗ് ഫോർ ദിസ് ബാർ. എക്സ്പെൻസീവ് ആണ്, കാരണം 5-star ഹോട്ടലിന്റെ ആ ഒരു ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എക്സ്പെൻസീവ് ആയിരിക്കണം, മനസ്സിലായി. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചുള്ള ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം എന്താ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ദിസ് ഈസ് ഹെവൻ ഫോർ യു. ഫുഡ് ആയാലും ഡ്രിങ്ക്സ്, ഡ്രിങ്ക്സിനെ കുറിച്ച് പറഞ്ഞില്ല, ഫുഡ് എല്ലാം ഹൈ ക്വാളിറ്റി, സൂപ്പർലി മെയിൻറ്റെയിൻ ആൻഡ് ഹൈ ക്വാളിറ്റി. ഓക്കെ, ഇനിയും 1-2 ബാറുകൾ കൂടെ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോ അത് എന്താ പറയാ, എക്സാക്ട്ലി അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി. പക്ഷേ മണ്ണറിഞ്ഞു പോയ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഹോട്ടൽസ് ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ, വിച്ച് ഇൻക്ലൂഡ്സ് ചിത്തിര. ഞാനൊരു ചെറിയ സമയങ്ങളിൽ, ഐ മീൻ പ്രായപൂർത്തി ആയതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്, പക്ഷേ ചിത്തിര ഉണ്ടായിരുന്നു, വളരെയധികം പോപ്പുലർ ആൻഡ് ഫേമസ് ആയിരുന്നു ആലപ്പുഴയിൽ. അതുപോലെ തന്നെ കോമള, ഞാൻ ജീവിതത്തിൽ പോയിട്ട് പോലും ഇല്ല ആക്ച്വലി. പിന്നെ അശോക ബാർ എന്ന് പറയുമ്പോൾ ഇപ്പൊ പഴയ ആ പ്രൗഡിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇറ്റ് എക്സിസ്റ്റ് ആക്ച്വലി ഇൻ അവിടെ ഒരു ബിയർ ആൻഡ് വൈൻ പാർലറായിട്ട്. വളരെ പരിതാപകരമാണ് ആക്ച്വലി അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ലെഗസി എന്ന് പറയുമ്പോൾ, അതൊക്കെയുള്ളൂ ആക്ച്വലി. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെയധികം ഇൻഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇറ്റ്സ് ആൻ ഇൻഫോർമേറ്റീവ് വീഡിയോ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി MBTV will be rocking as always. So, ellarkum, good night and the final cheers.